സിപിഐഎമ്മിൻ്റെ തിരൂർ ഏരിയ സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പ്രകടനത്തിന് ശേഷമുള്ള ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന വരുന്ന 3 വർഷത്തേക്ക് ഈ ഏരിയയിൽ പാർട്ടിയെ നയിക്കുന്നതിന് നിയുക്തനായിട്ടുള്ള സിപിഐഎമ്മിൻ്റെ പുതിയ ഏരിയ സെക്രട്ടറി സഖാവ് ഹംസക്കുട്ടി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സിപിഐഎമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കൂട്ടായി ബഷീർ, സിപിഐഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് ശിവദാസൻ, തിരൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മാന്യ സഖാക്കൾ, നല്ലവരായ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സിപിഐഎമ്മിൻ്റെ 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി രാജ്യമെങ്ങും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ പുതിയ നേതൃനിര ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും സംഘടനാ സംവിധാനം ജനാധിപത്യ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് ഇന്ത്യയിൽ പറയാമെങ്കിൽ അത് സിപിഐഎം ആണ് എന്ന് തെളിയിക്കുന്ന ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് നടന്നുവരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, വിശിഷ്യ സിപിഐഎമ്മിന് കാലികമായി ഏറ്റവുമധികം പ്രാധാന്യവും പ്രസക്തിയും കൈവന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത്. 10 ആണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസ് ജനാധിപത്യത്തെ ഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിലും കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനങ്ങളിൽ, ഘടനയിൽ ജനാധിപത്യം അതിൻ്റെ സമ്പൂർണതയിൽ താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ ഇന്നും ആർക്കും അനുഭവേദ്യമായിട്ടില്ല. ഇന്ന് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ക്കാണെങ്കിലും ആരൊക്കെയോ തെരഞ്ഞെടുക്കുന്ന ആളുകളാലാണ് ആ പാർട്ടി നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം പേരിന് പറയുമെങ്കിലും ജനാധിപത്യത്തിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളോടാണ് അവർക്കെപ്പോഴും ആഭിമുഖ്യമുണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും ഹേതുവാവുകയുണ്ടായിട്ടുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും നാരായവേരറുത്ത് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് നമുക്കറിയാം. 1917 സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസം ഒരു മഹാവിപ്ലവ പ്രസ്ഥാനമായി മാറി. ശിഥിലമായി കിടന്നിരുന്ന ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രമാക്കി ചെങ്കൊടി ചരിത്രത്തിൽ ഏകോപിപ്പിച്ചു. റഷ്യയുടെ വളർച്ചയുടെ അടിസ്ഥാനം
ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന ആ മഹാവിപ്ലവമായിരുന്നു. 1949 ചൈനയിൽ സാംസ്കാരിക വിപ്ലവം അരങ്ങ് തകർത്തപ്പോൾ ലോകത്ത് മാറ്റത്തിന്റെ പുതിയ ഗതിവിഗതികൾ തീരുമാനിക്കപ്പെടുകയായിരുന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ 2nd World War ശേഷം പല ഘട്ടങ്ങളിലായി പിറവിയെടുക്കുന്നതും നാം കാണുകയുണ്ടായി. 1990 ലോക ചരിത്രത്തിലെ ഇരുണ്ട യുഗത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയും നമുക്ക് അനുഭവേദ്യമായി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ചില നിലപാടുകൾക്ക് മേൽക്കൈ കിട്ടിയത്. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുകയുണ്ടായി. അത് തുടർന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തിരോഭവിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ ലോകം അധികം വൈകാതെ നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രസക്തി എന്ത് എന്ന് തിരിച്ചറിഞ്ഞു. അവരൊക്കെ പുറംകാലുകൊണ്ട് അവര് തട്ടിത്തെറിപ്പിച്ച ആശയത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുവാനുള്ള തിരക്കിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ബ്രിക്സ് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഇന്ത്യൻ ഡെലിഗേഷന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ബസ്കോട്ടോസ്താന്റെ തലസ്ഥാനമായ ഉഫ എന്ന് പറയുന്ന പട്ടണത്തിൽ ഈ വിനീതൻ എത്തിപ്പെടുവാനുള്ള അവസരം ലഭിച്ചു. ആ സമ്മേളനത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ തന്നെ അകത്തും പുറത്തും ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ അന്വേഷണ കൗതുകത്തോടെ ഞാൻ ചികഞ്ഞതും തേടിയതും ആ നാട്ടിലെ പുതിയ തലമുറയും പഴയ തലമുറയും ഉഗ്രപ്രതാപത്തോടെ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് കാലത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നതായിരുന്നു. പഴയ തലമുറയിൽപ്പെടുന്നവർക്ക് നഷ്ടബോധം അവരുടെ മുഖത്ത് മാത്രമല്ല, അവരുടെ വാക്കുകളിൽ വളരെ വളരെ പ്രകടമായിരുന്നു. കമ്മ്യൂണിസത്തെ ജനങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവായി അവർ ചൂണ്ടിക്കാണിച്ചത് റഷ്യയുടെ പ്രസിഡന്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. തങ്ങൾക്കുണ്ടായിരുന്ന നിരവധി ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു, അവകാശങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. അതൊക്കെ അതിൻ്റെ വലിയ ഇരട്ടിയിൽ അവർക്ക് തിരിച്ചു കിട്ടും ഈ ഭരണം പോയാൽ എന്ന് ചിലർ പറഞ്ഞപ്പോൾ അവരതിൽ വീണുപോവുകയായിരുന്നു. എത്രേ പുതിയ ഭരണ സംവിധാനം വന്ന് ഏതാണ്ട് 2 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും പഴയകാലത്തെ ആനുകൂല്യങ്ങളുടെ 4 അയലത്ത് പോലും എത്താൻ കഴിയുന്നില്ല എന്ന് അവർ പരിതപിച്ചു. പുതിയ തലമുറയിൽപ്പെടുന്നവരോട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ സംബന്ധിച്ച് ചികഞ്ഞപ്പോൾ അവർ പങ്കുവച്ചത്, ഞങ്ങൾക്കതിനെക്കുറിച്ച് നേരിട്ടറിവില്ല, പക്ഷേ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് എന്തോ ഒരു വലിയ കുറ്റബോധം അവരെ മഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു എന്നാണ്. നേപ്പാളിൽ ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ആ നാടിന്റെ ഭരണം വലിയ ഭൂരിപക്ഷത്തിലാണ് നേടിയെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസത്തെ കൈവിട്ട രാജ്യങ്ങളൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ കാലത്തിലേക്ക് വഴി നടക്കുകയാണ് എന്ന് അവിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യ എക്കാലത്തും ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നാടാണ്. നമ്മളുടെ രാജ്യം ഇടതുപക്ഷ ആശയങ്ങളോട് എക്കാലത്തും ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേഷപ്രച്ഛന്നനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് കോൺഗ്രസിലെ വലതുപക്ഷ വിമർശകന്മാരാൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് അമേരിക്കയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, ബ്രിട്ടനിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളും ആയിരുന്നില്ല. 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ തന്റെ നാടിന് അഭികാമ്യമാണ് എന്ന് കണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് ഇന്ത്യയിൽ നടപ്പിലാക്കി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സമ്പദ്ഘടനയ്ക്ക് അദ്ദേഹം പരിശ്രമിച്ചത് സോവിയറ്റ് റഷ്യയിൽ വിജയിച്ച ഗ്രീൻ റവല്യൂഷന്റെ മറ പിടിച്ചുകൊണ്ടായിരുന്നു. ശ്രീമതി ഗാന്ധി അവർ വിദേശത്ത് പഠിക്കുന്ന കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിൽ നിന്ന് അവർക്കൊരു കത്തയക്കുകയുണ്ടായിട്ടുണ്ട്. നിരവധി കത്തുകൾ അയച്ചു. അതിലൊരു കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിനക്കറിയുമോ നീ ജനിച്ച വർഷം ഏതാണെന്ന്? നൂറ്റാണ്ടുകൾ അടിമത്തത്തിന്റെ നഖംപേറി ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു ജനത അവരുടെ വിമോചനത്തിന്റെ വീഥിയിലേക്ക് വഴിതെളിച്ച് നടന്നുപോയത് 1917 എന്ന് പറയുന്ന വർഷത്തിലാണ്. ആ കൊല്ലമാണ് ലോകത്ത് റഷ്യയിലെ ജനങ്ങൾ ലെനിൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ മഹത്തായ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. സമത്വത്തിന്റെയും സമഭാവനയുടെയും ആശയങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ആ വിപ്ലവത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോടും കമ്മ്യൂണിസത്തോടുമുള്ള തന്റെ ആത്മബന്ധം ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു. അതിനുശേഷം ശ്രീമതി ഗാന്ധിയും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളോടല്ല ആഭിമുഖ്യം പുലർത്തിയത്. ഇന്ത്യ ശ്രീമതി ഗാന്ധിയുടെ കാലത്ത് നിലനിൽക്കാൻ താല്പര്യപ്പെട്ടത് സോവിയറ്റ് പക്ഷത്താണ്. കമ്മ്യൂണിസത്തെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാർ, കോൺഗ്രസിന്റെ മുടിചൂടാമന്നന്മാരായിരുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസത്തോട് കാണിച്ചിരുന്ന അഭേദ്യമായ ബന്ധം വിസ്മരിക്കുന്നവരാണ്. അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരല്ല. അതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളോടുള്ള അടുപ്പവും ബന്ധവും ഇന്ത്യ നിലനിർത്തി. അതിന് മാറ്റം വരുന്നത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതോടുകൂടി മാത്രമാണ്. ആ സമീപനമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളോട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കോൺഗ്രസിന്റെ നേതൃനിര സ്വീകരിച്ചത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അമേരിക്ക വ്യക്തമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇന്ത്യയിൽ നടത്താൻ വേണ്ടി ഒരുമ്പിട്ട് മുന്നോട്ട് വന്നു. ഇന്ത്യയുടെ ആണവ നയം
തീരുമാനിക്കുന്നതിലേക്ക് വരെ അത് എത്തി. അത് രാജ്യത്തിന് ലോകത്തിൽ വലിയ അപഖ്യാതിയുണ്ടാക്കും എന്ന വിമർശനം ഉയർന്നു. ഇന്ത്യയുടെ ബഡ്ജറ്റ് പോലും അമേരിക്കയിൽ ഇരിക്കുന്നവർ തീരുമാനിക്കുന്നത് സഹിക്കുവാൻ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരന് കഴിയുന്നതായിരുന്നില്ല. ആ വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചു. അതോടെ ഒന്നാം യു പി എ സർക്കാർ നിലംപൊത്തുന്ന ഘട്ടമെത്തി. ഒരു സർക്കാർ വീണാലും വേണ്ടിയില്ല. അമേരിക്കൻ പിന്തുണയോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന ഒരു തരം മുഷ്കായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്. പ്രചണ്ഡമായ പ്രചാരവേലകൾ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളുടെ ആ ഘട്ടത്തിലെടുത്ത രാഷ്ട്രീയ തീരുമാനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്പടയുടെ സഹായത്തോടെ നടത്തപ്പെടുകയുണ്ടായി. ജനങ്ങൾ ആ ദുഷ്പ്രചരണത്തിൽ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാ കാലത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും ആവില്ല. ഏത് മാധ്യമപ്പട എത്ര വലിയ ആവേശത്തിമർപ്പിൽ നാട്ടിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ അൽപായുസേ ഉണ്ടാകൂ എന്ന് നമുക്ക് ബോധ്യമാകുന്ന സ്ഥിതി പിന്നീട് നാം കണ്ടു. കേരളത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. മറ്റു സർക്കാരുകളെ അപേക്ഷിച്ച് എന്താണ് ഈ സർക്കാരിന്റെ മേന്മ എന്ന് ചോദിക്കുന്നവരുണ്ട്. മറ്റെന്തിനേക്കാളും അധികം ഈ നാട്ടിലെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കപ്പെടുന്ന ഒരു ചരിത്ര സന്ധിയിലാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. മാസങ്ങളോളം കുടിശ്ശികയാക്കുന്നത് അവസാനം ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം നാടിന്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല എന്ന വലിയ വ്യാഖ്യാനം നടത്തി ഇല്ലാതാക്കുവാനുള്ളതാണ് എന്ന് ഇടതുപക്ഷം പല ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് ശരിയാണെന്ന് ജനങ്ങൾ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്തു നൽകി ഒരു പുതിയ ചരിത്രഘട്ടത്തിലേക്ക് ഈ സംസ്ഥാനത്തെ സർക്കാർ പ്രവേശിപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷത്തെ യു ഡി എഫ് ഭരണത്തിൽ ഇല്ലാതിരുന്ന പദ്ധതികൾ പുനർജനിക്കുന്നത് നമ്മൾ കണ്ടു. വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. തലചായ്ക്കാൻ ഒരിടം, ഇ എം എസ് ഭവന പദ്ധതി നാട്ടിൽ നടപ്പിലാക്കി 10,000,000 നിരാലംബരായ മനുഷ്യരെ, വെയിലത്തും മഴയത്തും ജീവിച്ചിരുന്നവരെ ഒരു കുടിലിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിരുന്നു. ആ പദ്ധതി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് അട്ടിമറിച്ചു. ഒരു വീട് പോലും നാട്ടിൽ അവർ കൊടുത്തില്ല. വീടില്ലാത്തവരുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു അപകടകരമാം വിധം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട്, അതിനൊരു മാനദണ്ഡം സർക്കാർ നിശ്ചയിച്ചത്. റേഷൻ കാർഡ് ഉണ്ടായിട്ടും വീടില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് എന്ന് കണക്കെടുക്കുവാനാണ്. കണക്കെടുപ്പ് നടന്നപ്പോൾ 5,90,000 കുടുംബങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത്
സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടായിട്ടും വീടില്ലാത്തവരായിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിൽ തന്നെ 350,000 കുടുംബങ്ങൾ ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമാണ് എന്നും കണ്ടെത്തുകയുണ്ടായി. ശേഷിക്കുന്നവർക്ക് ഭൂമിയുണ്ട്, പക്ഷേ വീടില്ല. ആദ്യത്തെ വർഷം ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ സർക്കാരിന്റെ സഹായത്തിൽ വീട് പണി തുടങ്ങുകയും എന്നാൽ വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ വീടുകൾ എത്രയാണ് എന്ന് കണ്ടെത്തുവാനാണ്. ആശ്രമം ഏതാണ്ട് 66,000 ആ ഗണത്തിൽപ്പെടുന്ന വീടുകളുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി. ഗവൺമെന്റിന്റെ രണ്ടാമത്തെ വർഷം ഈ 66,000 വരുന്ന വീടുകൾ വീടാക്കി വരുന്ന 31 മാർച്ചിന് മുൻപ് 66,000 കുടുംബങ്ങളെ ഈ വീട്ടിൽ കുടിയിരുത്തണം എന്ന് നിശ്ചയിക്കുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പണിതീരാത്ത വീടുകളുടെ കണക്കെടുപ്പ് നടന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വീടിന് 100,000 കൊടുത്തിട്ടുണ്ട്, 50,000 കൊടുത്തിട്ടുണ്ട്, 1,500,000 കൊടുത്തിട്ടുണ്ട്, അവസാനം എല്ലാവരുടെ ഷെയറും കൂടി 2,500,000 വരെ ആക്കിയിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു വീടിന്റെ യൂണിറ്റ് കോസ്റ്റ് 400,000 രൂപയാക്കി ഉയർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. 2,250,000 രൂപയൊക്കെ കിട്ടി വീടിന്റെ പണി പൂർത്തിയാക്കാതെ നിൽക്കുന്നവർക്ക് 1,500,000 കൂടി നൽകി അവരുടെ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. വീടും സ്ഥലവുമില്ലാത്തവർക്ക് ഭവന സമുച്ചയങ്ങൾ പണിത് അവരെ ആ വീടുകളിലേക്ക് താമസിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഭൂമി കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 5 ഏക്കർ സ്ഥലം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടേതായി ഉള്ള സ്ഥലത്ത് വലിയ ഫ്ളാറ്റ് സമുച്ചയം ഉയർന്നു വരാൻ വേണ്ടി പോകുന്നു. 1 ഏക്കർ സ്ഥലമുള്ള എടപ്പാൾ പഞ്ചായത്തിൽ വീടും സ്ഥലവുമില്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണിയാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. ലൈഫ് മിഷന്റെ സമ്പൂർണ്ണ ഭവന പദ്ധതി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എന്തുകൊണ്ടാണ് വീടില്ലാത്തവരുടെ എണ്ണം ഇത്ര ക്രമാതീതമായി ഉയർന്നത്? UDF ഭരിച്ച 5 വർഷം ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു എങ്കിൽ 100,000 ആൾക്കെങ്കിലും വീട് നൽകാൻ ആ കാലയളവിൽ സാധിച്ചിരുന്നു എങ്കിൽ ഇത്രയധികം ഭവനരഹിതരുടെ എണ്ണം നമ്മളുടെ സംസ്ഥാനത്ത് ഉയരുമായിരുന്നില്ല. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കണം, ജലസംഭരണികൾ സംരക്ഷിക്കണം, കിണറുകളുടെ പരിരക്ഷ ഉറപ്പുവരുത്തണം. നാട്ടിൽ വൃക്ഷത്തൈകൾ വ്യാപകമായി നട്ടുപിടിപ്പിക്കണം. മാലിന്യ സംസ്കരണത്തിന് വ്യവസ്ഥാപിതമായ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കണം. ഈ നാട്ടിലെ 3-4 സെന്റ് സ്ഥലത്ത് ജീവിക്കുന്ന
പാപപ്പെട്ട മനുഷ്യർ ഈ ലോകത്തോട് യാത്രയാകുമ്പോ അവരെ മാന്യമായി അന്ത്യയാത്ര നടത്തുവാൻ, അന്ത്യയാത്രയാക്കുവാൻ സൗകര്യമൊരുക്കണം. ജനായത്ത സർക്കാർ അതെക്കുറിച്ചാണ് ആലോചിച്ചത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഗവൺമെന്റ് പറഞ്ഞു, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ, നഗരസഭ അടിസ്ഥാനങ്ങളിൽ ഓരോ ഗ്യാസ് ക്രിമറ്റോറിയങ്ങൾ ഉണ്ടാക്കണം. പാവപ്പെട്ട മനുഷ്യർക്ക് അവർ മരണപ്പെടുമ്പോ ബന്ധുമിത്രാദികളെ മാന്യമായി അന്ത്യയാത്രയാക്കാനുള്ള സാഹചര്യമൊരുക്കണം. ഏതാണ്ട് 50 ലക്ഷവും 1 കോടിയും എല്ലാ ബ്ലോക്കുകൾക്കും അനുവദിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. അതിന്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ദിക്കുകളിൽ നടന്നു വരുന്നു. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കുവാൻ പള്ളിപ്പറമ്പുകളുണ്ട്, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സെമിത്തേരിയകളുണ്ട്. പക്ഷേ 3-4 സെന്റിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക്, അധസ്ഥിതർക്ക്, നിരാലംബർക്ക്, അവരുടെ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടാൽ സംസ്കരിക്കാൻ സൗകര്യമില്ലാതെ ആരുടെയൊക്കെയോ ദയാദാക്ഷിണ്യങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ദുർഗതി അവസാനിക്കണം എന്ന് ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെയാണ് എല്ലാ ബ്ലോക്കിലും എല്ലാ നഗരസഭകളിലും ഗ്യാസ് ക്രിമറ്റോറിയങ്ങൾ ഉണ്ടാകണം എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതും അതിനുവേണ്ടി ആവശ്യമായ പണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നീക്കിവെക്കണം എന്ന് നിഷ്കർഷിച്ചതും. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗ്യാസ് ക്രിമറ്റോറിയം പുറത്തൂരിൽ സ്ഥാപിക്കുവാൻ സാധിച്ചു, അത് പ്രവർത്തനക്ഷമമാക്കി. തിരൂരിലും മുനിസിപ്പാലിറ്റിയിൽ ഗ്യാസ് ക്രിമറ്റോറിയം നൂതനമായി പുനരാവിഷ്കരിച്ച് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ നിശ്ചയിച്ചു. അതിന്റെ ഭാഗമാണ് എല്ലാ ബ്ലോക്കുകളിലും പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. പ്ലാസ്റ്റിക്കാണ് നമ്മളുടെ മാലിന്യങ്ങളിലെ വില്ലൻ, ഒരിക്കലും വഴുകാത്ത മാലിന്യം. അപകടകരമാംവിധം പ്രകൃതിയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഊതിവീർപ്പിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെ ഇല്ലാതാക്കുവാൻ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഓരോ ഷ്രെഡിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചു. എല്ലാ നഗരസഭകളിലും പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ ഉണ്ടാവണം എന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ നിർബന്ധിച്ചു. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി റോഡിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് റോഡ് ടാർ ചെയ്യുന്ന പ്രവൃത്തി 20% തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകൾ അങ്ങനെ ആവണം എന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് മാലിന്യത്തോടൊപ്പം ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുവാൻ സംവിധാനമൊരുക്കാൻ സർക്കാർ നിശ്ചയിച്ചു. അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം എന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ നിർബന്ധിച്ചു. എല്ലായിടത്തും വൃക്ഷത്തൈകൾ നടുന്ന പ്രവൃത്തി, കിണർ റീചാർജിംഗ് ചെയ്യുന്ന പ്രവൃത്തി, അന്യം നിന്ന് പോയിരുന്ന കൃഷിയെ പുനർജനിപ്പിക്കുവാനുള്ള തീവ്ര നീക്കങ്ങൾ, അവനവന്റെ ആവശ്യത്തിനനുസൃതമായ പച്ചക്കറികൾ ഉണ്ടാക്കുവാൻ, അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന തകൃതിയായ ജോലി, ഇതെല്ലാം നമ്മളുടെ സംസ്ഥാനത്ത് തകൃതിയായി നടക്കുകയാണ്. ശരിയായ ദർശനമുള്ള ഒരു ഗവൺമെന്റ്, ശരിയായ വീക്ഷണമുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന് മാത്രമേ ഇങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ച് ആലോചിക്കുവാനും അവ നടപ്പിലാക്കുവാനും സാധ്യമാവുകയുള്ളൂ. നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രികൾ, അവയൊക്കെ തന്നെ ജീവനക്കാരുടെ അഭാവം മൂലം
പൂട്ടപ്പെടുന്ന സ്ഥിതിയിലായിരുന്നില്ലേ? സർക്കാർ ആശുപത്രികളെ നോക്കുകുത്തികളാക്കി സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുന്നതിന് സാഹചര്യമൊരുക്കിയ യു ഡി എഫിന്റെ 5 വർഷത്തിന് വിരാമമിട്ടുകൊണ്ട് ഏറ്റവും അധികം പോസ്റ്റുകൾ പുതിയതായി ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചുകൊണ്ട് നിരവധി ഡോക്ടർമാരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിശ്ചയിച്ചുകൊണ്ട് ഉച്ചയോടെ പൂട്ടപ്പെട്ടിരുന്ന സർക്കാർ ആശുപത്രികൾ ഉച്ചയ്ക്ക് ശേഷം തുറന്ന് പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കുന്ന പണം ഉപയോഗപ്പെടുത്തി ഒരു ഡോക്ടറെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുവാനുള്ള അവകാശം ഈ സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നൽകിയത്. പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, അവയൊക്കെ തന്നെ ഒരു വലിയ പുരോഗതിയുടെയും മുന്നേറ്റത്തിന്റെയും വഴിയിലാണ്. നമ്മളുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ കുട്ടികളുടെ കുറവ് മൂലം വിദ്യാലയങ്ങൾ പൂട്ടപ്പെടുന്ന കാലത്തിന് അറുതി പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ വർഷത്തതിനേക്കാൾ 1.5 ലക്ഷം വിദ്യാർത്ഥികളെ സർക്കാർ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന് സാധിച്ചു. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും പുനരുദ്ധാരണത്തിന്റെ വഴിയിലാണ്. നിങ്ങൾ പോയി നോക്ക്. ഞാൻ പറയുന്നത് സത്യമല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം. ഏത് സർക്കാർ സ്കൂളിലാണ് ഇന്ന് സൗകര്യങ്ങളുടെ കുറവുള്ളത്? സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുന്നു. സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങുന്നു. സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ മുമ്പേ ഒരുക്കിയിരുന്നു എങ്കിൽ ഈ നാട്ടിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഇങ്ങനെ തഴച്ചു വളരുമായിരുന്നില്ല. യു ഡി എഫ് നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പരിമിതപ്പെടുത്തി കുട്ടികളെ മുഴുവൻ സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന കുട്ടിക്കൊടുപ്പുകാരന്റെ പണിയെടുത്തു നിന്നു. ഈ ഗവൺമെന്റ് എല്ലാ സർക്കാർ വിദ്യാലയങ്ങളെയും പുനരുദ്ധരിക്കുവാനുള്ള ബൃഹത്തായിട്ടുള്ള നീക്കങ്ങൾ, നടപടികൾ ആരംഭിച്ചു. നാടിന്റെ പുരോഗതിയും അഭിവൃദ്ധിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ വർഷങ്ങളായി നിന്നുപോയ പദ്ധതിയാണ്. യു ഡി എഫിന് ഇച്ഛാശക്തി ഉണ്ടായില്ല. ഏതെങ്കിലും മതമൗലികവാദികളും വർഗീയവാദികളും എതിർപ്പുയർത്തിയാൽ അതിന്റെ മുമ്പിൽ പകച്ചു നിന്നിരുന്ന അവസ്ഥക്ക് മാറ്റം വന്നു. ആളുകൾക്ക് നല്ല നഷ്ടപരിഹാരം കിട്ടി. 75-80% ആളുകളും ആ പദ്ധതിയോട് സഹകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. വലിയ അപകടമുണ്ടാകും എന്ന് വെറുതെ അകാരണമായി പ്രചരിപ്പിച്ചു. പണം കൂടുതൽ സർക്കാർ പ്രഖ്യാപിച്ചപ്പോ ഈ സമരക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു തന്നാൽ മതി എന്ന്. നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു തന്നാൽ ഉണ്ടാകുമെന്നവര് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്ന പൊട്ടിത്തെറി എവിടെ പോകും? നമ്മളുടെ രാജ്യത്തുള്ള എല്ലാ വൻ നഗരങ്ങളിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. നമ്മളുടെ നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടണം. ആളുകളെ പ്രയാസപ്പെടുത്താതെ ഏറ്റവും കുറഞ്ഞ പുനരധിവാസം ഏത് സ്ഥലത്തിലൂടെയാണോ സാധ്യമാവുക ആ മേഖലയിലൂടെ നാഷണൽ ഹൈവേ വീതി കൂട്ടി പോകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. നാടിന്റെ വികസനം, രാജ്യത്തിന്റെ പുരോഗതി, അശരണരുടെയും നിരാലംബരുടെയും അഭ്യുന്നതി, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള
ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി മാസത്തോടുകൂടി കേരളം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ അഗതിരഹിത സംസ്ഥാനമാകാൻ വേണ്ടി പോവുകയാണ്. അഗതിരഹിത സംസ്ഥാനമാക്കാനുള്ള സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ നാട്ടിൽ ഇനി പട്ടിണി കിടക്കുന്ന ഒരു കുടുംബം ഉണ്ടാകാൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഉടുക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം ഉണ്ടാവരുതെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നു. അത്യാവശ്യ മരുന്നുകൾ കിട്ടാതെ ജീവഹാനി സംഭവിക്കുന്ന ഒരാളും ഈ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ലെന്ന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു. അത്തരം കുടുംബങ്ങളെ കണ്ടെത്തുവാനുള്ള സർവേയാണ് കുടുംബശ്രീ നടത്തി വരുന്നത്. 2 മാസത്തിനുള്ളിൽ ആ സർവേ പൂർത്തിയാകും. എത്ര ലക്ഷം കുടുംബങ്ങളുണ്ടോ അത്ര ലക്ഷം കുടുംബങ്ങളെ ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും ദത്തെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യക്ക് കേരളം വഴികാട്ടുകയാണ്. പഠനോപകരണങ്ങളില്ലാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന പദ്ധതിയും അഗതിരഹിത കേരള പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നു. മൊത്തം ചെലവിന്റെ 40% കേരള ഗവൺമെന്റാണ് നൽകുന്നത്. ശേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നീക്കിവെക്കണം. ആശ്രയ കുടുംബങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം എണ്ണം പ്രഖ്യാപിക്കും, എന്നിട്ട് സർവേ നടത്തും. സ്വാഭാവികമായും ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന ഏർപ്പാടായിരുന്നു അത്. പക്ഷേ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അർഹതപ്പെട്ടവർ മുഴുവൻ പട്ടികയിൽ വരാത്ത സ്ഥിതി സംജാതമാക്കുന്നു എന്നുള്ള അറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എത്ര കുടുംബങ്ങളുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് നിരാലംബർ, നിരാശ്രയർ, അവരെ മുഴുവൻ സർക്കാർ ദത്തെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ സർവേ നടത്തിയപ്പോ 100-ൽ കുട്ടികൾ ആവറേജ്, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഈ ഗണത്തിൽപ്പെടുന്ന കുട്ടികളുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമായി. കേരളത്തിൽ ഇന്നു വരെ ആകെ 161 ബഡ്സ് സ്കൂളുകളെ പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഈ ഗവൺമെന്റ് 200 പുതിയ ബഡ്സ് സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന മാസത്തോടുകൂടി, ജനുവരി ആദ്യത്തോടുകൂടി ഈ 200 ബഡ്സ് സ്കൂളുകളും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനക്ഷമമാകും. കഷ്ടപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, നിരാലംബർക്ക്, നിരാശ്രയർക്ക് അത്താടിയാകുന്ന നിരവധി പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിനെ കയ്യും മെയ്യും മറന്ന് സഹായിക്കുവാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ ക്ഷേമ പെൻഷനുകൾ 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുൻപ് ഈ നാട്ടിലെ 50 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഉള്ളൻ കൈകളിൽ കൊണ്ടുപോയി ഈ ഗവൺമെന്റ് നൽകും. ഒരു സംശയവും ആർക്കും വേണ്ട. കഷ്ടപ്പെടുന്നവരുടെ വേദനയറിയാൻ ഗവൺമെന്റ് ആരെക്കാളും മുന്നിലുണ്ട്. മാധ്യമങ്ങളും ചാനലുകളും സർക്കാരിനെയും സർക്കാരിന്റെ സംവിധാനങ്ങളെയും മോശമാക്കി ചിത്രീകരിക്കുവാനുള്ള നീക്കങ്ങൾ സംഘടിതമായി നടത്തുകയാണ്. ഈ ചാനലുകളും പത്രമാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുത്തിരുന്നു എങ്കിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ജനങ്ങൾ ഇവര് പറയുന്നത്
ഒരു ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തനിയായി തണലായി നമ്മൾ മാത്രമേ ഉണ്ടാകൂ. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശം ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു കാര്യം ഈ നാടിനുറപ്പിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ശരിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്ന്. ആർ എസ് എസ്സുകാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു? ഒരിക്കലും അവർ ഐ എസ് ആണ് ഞങ്ങളുടെ വലിയ ശത്രു എന്നല്ല പറയുക. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണെന്നാണ് പറയുക. അതുകൊണ്ടാണ് സി പി ഐ എം ഭരിക്കുന്ന കേരളത്തിൽ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ വന്ന് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ പോയില്ല, ബി ജെ പി ഇതര ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. അവർക്കറിയാം പ്രത്യയശാസ്ത്രപരമായി സി പി ഐ എം ആണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഏറ്റവും വലിയ ശത്രു എന്ന്. കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ഒരു മണിക്കൂർ നേരത്തെ ജോലി മതി. പക്ഷേ ഒരു ജന്മം മുഴുവൻ ശ്രമിച്ചാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആർ എസ് എസോ ബി ജെ പിയോ ആക്കാൻ കഴിയില്ല. ആ തിരിച്ചറിവാണ് സി പി ഐ എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശത്രു പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് നിർത്തി ഗളച്ഛേദം ചെയ്യാൻ ആർ എസ് എസിനെയും ബി ജെ പിയെയും പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ എസ് ഡി പി ഐക്കാരനോടും എൻ ഡി എഫുകാരനോടും ചോദിച്ചു നോക്കൂ, അവരുടെ മുഖ്യ ശത്രു ആരാണ് എന്ന്. ആർ എസ് എസ് ആണെന്നവർ പറയില്ല, ബി ജെ പി ആണെന്നവര് തുറന്ന് പറയുകയേയില്ല. അവരും പറയുക സി പി ഐ എം ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്നാണ്. ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും ഒരേ സമയം മുഖ്യ ശത്രുവാകാൻ സി പി ഐ എമ്മുകാരന് സാധിക്കുന്നു എന്നുള്ളതിലും വലിയ ഭാഗ്യം ഈ ഭൂമുഖത്ത് അവർക്ക് മറ്റെന്താണ് ലഭിക്കുവാനുള്ളത്? വർഗീയതയോട്, മതാന്ധതയോട്, മതമൗലികവാദത്തോട്, അത് ഏത് തരത്തിലുള്ള വർഗീയതയായാലും, ഹിന്ദു വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും, ശക്തമായി അതിനോട് പ്രതിരോധിക്കാൻ, പ്രതിഷേധിച്ചു നിൽക്കാൻ, കായികമായിട്ട് പൊരുതണമെങ്കിൽ പൊരുതി നിൽക്കാൻ ഈ നാട്ടിൽ സി പി ഐ എം അല്ലാതെ മറ്റേതൊരു പാർട്ടിയുണ്ട്? കോൺഗ്രസ്സുകാര് പലപ്പോഴും പറയും ലീഗും സി പി ഐ എമ്മിനെ കുറിച്ച് ആക്ഷേപിക്കും. എന്ത് പാർട്ടിയാണ് സി പി ഐ എം? എല്ലാ ദിവസവും മീറ്റിംഗ് ആണ്, ഏരിയ കമ്മിറ്റി മീറ്റിംഗ്, ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിംഗ്, ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ്, സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ്, ജില്ലാ കമ്മിറ്റി മീറ്റിംഗ്. മീറ്റിംഗും കൂടി കളയാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം എന്ന് പരിഹസിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം മീറ്റിംഗ് കൂടുന്നത് കൊണ്ടും കോൺഗ്രസ് മീറ്റിംഗ് കൂടാത്തത് കൊണ്ടും എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്കാരന് ഒരു മണിക്കൂർ നേരം പണിയെടുത്താൽ ഒരു കോൺഗ്രസ്സുകാരനെ ബി ജെ പി ആക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ്സുകാരൻ മീറ്റിംഗ് കൂടാത്തത് കൊണ്ടും, കോൺഗ്രസ് എന്താണെന്ന് കോൺഗ്രസ്സുകാരെ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടും. ബി ജെ പി കോൺഗ്രസിനെ പോലെ ഒരു ബദൽ പാർട്ടിയാണ് എന്ന ഒരു ധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ കോൺഗ്രസ് നിലനിർത്തിയത് കൊണ്ടുമാണ്. ഒരു ജന്മം മുഴുവൻ ശ്രമിച്ചാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, ഒരു സി പി ഐ എമ്മുകാരനെ ആർ എസ് എസോ ബി ജെ പിയോ ആക്കാൻ സാധ്യമാകാത്തത് സി പി ഐ എമ്മിന്റെ ഈ സംഘടനാ പാഠവം കൊണ്ടും ഈ സ്റ്റഡി ക്ലാസുകൾ കൊണ്ടും ഈ സംഘടനാ സംവിധാനം കൊണ്ടുമാണ്. സി പി ഐ എം അതിന്റെ പ്രവർത്തകരെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, കോൺഗ്രസ് അതിന്റെ പ്രവർത്തകരെ ഷണ്ഡീകരിക്കുന്നു പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി ഷണ്ഡീകരിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ പ്രവർത്തകരെ. മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ ദൂഷ്യങ്ങളും ആവാഹിച്ചെടുത്തിരിക്കുന്നു, കോൺഗ്രസിന്റെ നന്മകളെ ലീഗ് നെഞ്ചോട് ചേർത്ത് വെച്ചില്ല, നാമമാത്രമായിട്ടുള്ള നന്മകളാണെങ്കിൽ പോലും ലീഗ് കോൺഗ്രസിന്റെ ദൂഷ്യങ്ങളെ മുഴുവൻ
അതിൻ്റെ മസ്തിഷ്കത്തിലേക്ക് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വർഗീയതയെക്കുറിച്ച് പറയാൻ, RSSനെതിരായി വിമർശനങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ബഹുസ്വര രാജ്യമായിട്ടുള്ള നമ്മളുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം ഒരു മതസമ്മേളനമായി മാറരുത്. ലീഗിന്റെ യോഗത്തിന് ചെന്നാൽ മുസ്ലിങ്ങളാണ് 99.5% കേൾവിക്കാർ. BJP യോഗത്തിൽ ചെന്നാൽ 99.75% ഒരേ മതത്തിൽപ്പെടുന്നവരാണ്. മറ്റു ചില പാർട്ടികളുടെ മീറ്റിംഗുകളിൽ ചെന്നാൽ ചില ജാതിക്കാർ, വിഭാഗക്കാർ. ഇതാ ഈ സദസ് പോലെ ഈ നാട്ടിൽ എത്ര മതക്കാരുണ്ടോ, എത്ര വിശ്വാസക്കാരുണ്ടോ, എത്ര ജാതിക്കാരുണ്ടോ, എത്ര വിഭാഗക്കാരുണ്ടോ, അവരെല്ലാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഒരുമിച്ചുകൂടൽ സാധ്യമാക്കാൻ CPIM-നല്ലാതെ ഈ നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല. ഇത് തന്നെയാണ് CPIM-നെ ഇതര പാർട്ടികളിൽ നിന്ന്, ഇതര സംഘടനകളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും. ചെങ്കൊടി ഉയർന്ന് പറന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എല്ലാ മതാന്ധതയുടെ ശക്തികളും ചെങ്കൊടി താഴ്ന്ന് പറക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കണം എന്ന് മനസ്സിൽ തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആ ദൃഢ നിശ്ചയമാണ് ഇന്ന് അതിഗംഭീരമായ പ്രകടനത്തിലൂടെ നിങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് CPIM-ന്റെ തിരൂർ ഏരിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ മഹാസമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.